കുറ്റിപ്പുറത്ത് ബൈക്ക് മോഷണം സ്ഥിരമാക്കിയ മൂന്നു പേർ പോലീസ് പിടിയിൽ. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ ആഡംബര ബൈക്ക് മോഷണം പോയതിനെ തുടർന്നുള്ള പോലീസ് അന്വേഷണമാണ് പ്രതികളെ കുടുക്കിയത്. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരടക്കം മൂന്നുപേർ പിടിയിലായി. കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥി പെരിന്തൽമണ്ണ ഏലംകുളം കുന്നക്കാവ് സ്വദേശി ഫർസാന്റെ 2,50,000 രൂപയിലധികം വില വരുന്ന ബൈക്കാണ് മോഷണം പോയത്. സംഭവത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പൊന്നാനി സ്വദേശികളായ പുറങ്ങ് മാരാമുട്ടം പാലേരി വീട്ടിൽ പ്രജിൽ എന്ന 19-കാരനെയും 2 കൗമാരക്കാരെയും കുറ്റിപ്പുറം SI മനോജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കോഴിക്കോട്ടേക്ക് പോകുന്നതിനായി ഫർസാൻ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. എന്നാൽ വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലം ലഭിക്കാതെ വന്നതിനെ തുടർന്ന് വൺവേ റോഡിൽ ബൈക്കുകൾ നിർത്തിയിടുന്ന സ്ഥലത്തു വെച്ചാണ് യാത്ര പോയത്. ചൊവ്വാഴ്ച തിരിച്ചെത്തിയപ്പോഴാണ് ബൈക്കുകൾ മോഷ്ടിക്കപ്പെട്ടതായി അറിയുന്നത്. ഇദ്ദേഹം ബൈക്ക് നിർത്തിയിട്ട സ്ഥലത്ത് നിന്ന് അടുത്തിടെ 4 ബൈക്കുകൾ മോഷണം പോയിട്ടുണ്ട്. ഇവിടം കേന്ദ്രീകരിച്ച് ബൈക്ക് മോഷണ സംഘം പ്രവർത്തിക്കുന്നതിനാൽ ബൈക്കുകൾ വെക്കരുതെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നതാണ്. നിരവധി CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചും മൊബൈൽ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ പിടികൂടിയത്. അത്യാഡംബര ബൈക്കുകളുടെ ലോക്ക് തുറക്കുന്നതിന് വിദഗ്ധരാണ് അറസ്റ്റിലായ പ്രതികൾ. മീറ്റർ തകർത്തും ഹാൻഡിൽ ചവിട്ടിപ്പൊട്ടിച്ചും വയറിംഗിൽ മാറ്റങ്ങൾ വരുത്തിയുമാണ് ഇവർ ലോക്ക് തുറക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. കുറ്റിപ്പുറം ടൗണിൽ വൺവേ റോഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും നിർത്തിയിട്ട ബൈക്കുകൾ മോഷണം പോകുന്നത് പതിവായിരുന്നു. കഴിഞ്ഞ മാസം സമാനമായ രീതിയിൽ സ്ഥലത്ത് നിന്ന് ബുള്ളറ്റ് മോട്ടോർ സൈക്കിളും പാഷൻ പ്രോ മോട്ടോർ സൈക്കിളും മോഷണം പോയതിലും പിടിയിലായ പ്രതികൾക്ക് പങ്കുള്ളതായി അന്വേഷണ സംഘം അറിയിച്ചു. പ്രതികൾ മറ്റു വാഹന മോഷണ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിനായി ഇവരെ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. കുറ്റിപ്പുറം ടൗൺ പ്രദേശത്ത് വാഹന മോഷണം പതിവായതോടെ തിരൂർ DYSP KM ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിവരുന്നത്. കുറ്റിപ്പുറം SHO പത്മരാജൻ, സബ് ഇൻസ്പെക്ടർമാരായ മനോജ് വിജയകുമാരൻ, CPO മാരായ പ്രദീപ്, വിപിൻ സേതു, അജി ക്രൈസ്റ്റ്, സുനിൽ ബാബു എന്നിവരുൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഒന്നാം പ്രതി പ്രജലിനെ കോടതിയിലും പ്രായപൂർത്തിയാകാത്ത 2-3 പ്രതികളെ കുട്ടികളുടെ പ്രത്യേക കോടതിയിലും ഹാജരാക്കും. ന്യൂസ് ഡെസ്ക്, 3 മാക്സ് ലൈവ്, വളാഞ്ചേരി. സ്മാർട്ട് വളാഞ്ചേരി. നിങ്ങൾ അറിഞ്ഞോ, സ്മാർട്ട് ഫോൺ സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ട്രാക്ക്ഓൺ മൊബൈൽസ് ഇനി വളാഞ്ചേരിയിലും. നിങ്ങളുടെ ചോയ്സ് ആൻഡ്രോയിഡോ IOS, ഫ്രഷ് ഓർ യൂസ്ഡ് മൊബൈൽസോ ഏതുമാകട്ടെ, ട്രാക്ക്ഓൺ മൊബൈൽസ് ഇതാ വിലക്കുറവിന്റെ വിസ്മയ ലോകം ഒരുക്കി ഉടൻ പ്രവർത്തനമാരംഭിക്കുന്നു. കൂടാതെ ഓരോ പേർച്ചേസിനും കൈ നിറയെ സമ്മാനങ്ങളും. ഇനി എന്തിനു വൈകണം, നേരെ വിട്ടോ ട്രാക്ക്ഓൺ മൊബൈൽസിലേക്ക്. ട്രാക്ക്ഓൺ മൊബൈൽസ്, വളാഞ്ചേരി ആൻഡ് പെരിന്തൽമണ്ണ.